മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടി ഇനി എഴുതില്ലെന്ന് കവി അൻവർ അലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗാന്ധിജിയുടെ 150-ാം ജന്മദിനത്തിൽ ഗാന്ധിവധത്തിൽ നേരിട്ടും പ്രത്യയശാസ്ത്രപരമായും ഉത്തരവാദികളായ RSSന്റെ നേതാവായ മോഹൻ ഭാഗവതിനെ കൊണ്ട് ഗാന്ധി വാഴ്ത്ത് നടത്തിച്ച ഹിന്ദുത്വ മാതൃഭൂമിയുടെ പത്രത്തിലോ വാരികയിലോ എഴുതില്ലെന്ന് അൻവർ അലി വ്യക്തമാക്കിയിരിക്കുകയാണ്. കാവിയിൽ പുതഞ്ഞ അതിന്റെ വേവാശവത്തിന് സംഘപരിവാറുകൾ നിരന്നു നിന്ന് പിണ്ടം വെക്കുന്നത് കാണാം. 1930-40 ഹിറ്റ്ലർക്കും ഗീബൽസിനും വീടുപണി ചെയ്തവരുടെ കൂട്ടത്തിലാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കൂടി സന്തതിയായ മാതൃഭൂമി. ഇപ്പോൾ ഈ ബഹിഷ്കരണ തീരുമാനം വെറും പ്രതിഷേധമല്ല, ഒരു സമരത്തിന്റെ തുടക്കമാണെന്നും അൻവർ അലി പ്രതികരിച്ചിരുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: മരിച്ച മാതൃഭൂമിയിൽ ഇനിയില്ല. എന്റെ എഴുത്തുകാല ജീവിതം നീതിബോധത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും കൂടി ജീവിതമാണ്. ദക്ഷിണേന്ത്യയെ അപ്പാടെ കൊടും നരകമാക്കാൻ ഒരുമ്പിട്ടിറങ്ങിയിരിക്കുന്ന സംഘപരിവാരങ്ങളെ വെള്ളപൂശൽ ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഏറ്റവും വേദനാകരമായ അർബുദമായി മാറിയിരിക്കുന്ന കാലത്ത് ഹിന്ദുത്വ വർഗീയതയ്ക്ക് അരുനിൽക്കുന്ന മാതൃഭൂമി ഗ്രൂപ്പിന്റെ സാംസ്കാരിക മുഖമായ ആഴ്ചപ്പതിപ്പിലെ എഴുത്തുകാരിൽ ഒരാളായി ഇനി തുടരാനാവില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എസ് ഹരീഷിന്റെ മീശ പിൻവലിച്ച വേളയിൽ തന്നെ എടുക്കേണ്ടിയിരുന്ന വർഗീയതയ്ക്കെതിരെയും സർഗാത്മക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും വാദിച്ച എഡിറ്ററെ പുറത്താക്കിയപ്പോഴെങ്കിലും എടുക്കേണ്ടിയിരുന്ന വൈകിപ്പോയ ഒരു തീരുമാനമാണിത്. വൈകിയതിലുള്ള ആത്മനിന്ദയോടെ പറയട്ടെ, ഗാന്ധിജിയുടെ 150-ാം ജന്മദിനത്തിൽ ഗാന്ധിവധത്തിൽ നേരിട്ടും പ്രത്യയശാസ്ത്രപരമായും ഉത്തരവാദികളായ RSSന്റെ നേതാവായ മോഹൻ ഭാഗവതിനെ കൊണ്ട് ഗാന്ധി വാഴ്ത്ത് നടത്തിച്ച ഹിന്ദു മാതൃഭൂമിയുടെ പത്രത്തിലോ വാരികയിലോ ഞാൻ ഇനി എഴുതില്ല. ബാപ്പുജിയുടെ ആദ്യ ഇന്ത്യൻ ജയിൽവാസത്തിന്റെ 1-ാം വാർഷിക ദിനമായ 1923 March 18 പ്രസിദ്ധീകരണം ആരംഭിക്കുകയും കണ്ണാടിപ്പെട്ടിയിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ചോര കുതിർന്ന മണ്ണ് സൂക്ഷിക്കുകയും ചെയ്യുന്ന മാതൃഭൂമി എന്ന ദേശീയ വർത്തമാന പത്രം ഇന്ന് നിലവിലില്ല. വള്ളത്തോളും ബഷീറും എഴുതിയിരുന്ന, അവരിൽ നിന്ന് പല തലമുറ കൈമറിഞ്ഞ് ഞങ്ങളിലെത്തിയ ആ തെളി മലയാളത്താൾ ചത്തുകെട്ടുപോയി. കാവിയിൽ പുതഞ്ഞ അതിന്റെ വേവാശവത്തിന് സംഘപരിവാരുകൾ നിരന്നു നിന്ന് പിണ്ടം വെക്കുന്നത് എനിക്ക് കാണാം. 1930-40 ഹിറ്റ്ലർക്കും ഗീബൽസിനും ഗോറിങ്ങിനും നിർലജ്ജം വീടുപണി ചെയ്ത മാധ്യമങ്ങളുടെയും ദൈക്ഷണികരുടെയും പൊതുപ്രവർത്തകരുടെയും സൈനിക നേതാക്കളുടെയും പുരോഹിതരുടെയും നീണ്ട നിര ജർമ്മനിയിലുണ്ടായിരുന്നു. അവരിൽ പലരും നാസികളാൽ ചതിച്ചു കൊല്ലപ്പെട്ടു. ചിലർ പിന്നീട് നാസി പക്ഷപാതത്തിന്റെ പേരിൽ ന്യൂംബർഗിലെ വിചാരണയ്ക്ക് വിധേയരായി കൊല്ലപ്പെട്ടു. ചിലർക്ക് പിൽക്കാല ജീവിതം മുഴുവൻ ആത്മനിന്ദയുടെയും ആത്മവിശ്വാസത്തിൻ്റെതുമായി. ആ ചരിത്രത്തിന്റെ പിന്തുടർച്ചയാണ് ഇന്നത്തെ ഇന്ത്യയിലെ സമാന ഹൃദയരെയും കാത്തിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. അക്കൂട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കൂടി സന്തതിയായ മാതൃഭൂമിയും ഉണ്ട് എന്നത് സമകാലീന കേരള ചരിത്രത്തിലെ വേദനകരമായ വൈപരീത്യമാണ്. മാതൃഭൂമിയിൽ എഴുതി വളർന്നതിന്റെ മമതയും ഗൃഹാതുരതയും ഒക്കെ എന്റെ എഴുത്തുകൂട്ടുകാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില പ്രദേശത്തിനും രീതിക്കും സാമുദായിക പദവിക്കും മാതൃഭൂമി നൽകുന്ന ഭൂതകാല കുളിർ അവരുടെ വാക്കുകളിൽ വ്യംഗിക്കുമ്പോൾ അത് സ്വാഭാവികമെന്നേ തോന്നിയിട്ടുള്ളൂ. മറ്റൊന്ന്, എക്കാലത്തും എന്ന പോലെ മാതൃഭൂമിയിൽ എഴുതുന്നതിന് ഇന്നുമുള്ളതായി എഴുത്തുകാർ കരുതുന്ന ആധിക മാന്യതയാണ്. അതിന് റീച്ച് റീച്ച് എന്നൊക്കെ ഞങ്ങൾ പറയുമെങ്കിലും സംഗതി എഴുത്താധികാരം ഊട്ടിയുറപ്പിക്കുന്ന ഗ്ലാമർ തന്നെ, അതും സ്വാഭാവികം. മേൽപ്പറഞ്ഞ രണ്ട് സ്വാഭാവികതകളും പക്ഷേ എനിക്കില്ല. ആദ്യത്തേത് അനുഭവിച്ചിട്ടില്ല, രണ്ടാമത്തേത് ആവശ്യമില്ല. 1980 ഒടുവിൽ ലിറ്റിൽ മാഗസീനുകളും 1980 തുടർച്ചയായി കലാകൗമുദിയിലും തുടർന്ന് ഭാഷാഭൂഷണി, ദേശാഭിമാനി, സമകാലീന മലയാളം, ഇന്ത്യ ടുഡേ, മാധ്യമം, കുങ്കുമം തുടങ്ങിയ മുഖ്യധാര ആനുകാലികങ്ങളിലും കവിത പ്രസിദ്ധീകരിച്ചു പോകുന്ന ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി തുടങ്ങിയത് 1998 80-90 കാലത്ത് എന്റെ കൗമാര രചനകൾ NV കൃഷ്ണവാര്യരും KV രാമകൃഷ്ണനും അപ്പാടെ നിരസിച്ചിരുന്നതിനാൽ ഇനി മാതൃഭൂമി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാലേ എഴുതൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ തുടരവെ 90-കൾക്കൊടുവിൽ MT വീണ്ടും പത്രാധിപരായി വന്ന കാലത്ത് സബ് എഡിറ്ററായ ഡോക്ടർ കെ ശ്രീകുമാർ കവിത വേണമെന്ന് കത്തയച്ചും ഫോണിലൂടെയും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മാതൃഭൂമിയുമായി സഹകരിച്ചു തുടങ്ങിയത്. ആദ്യം വെള്ളപ്പാട്ട് എന്നൊരു ചെറുകവിതയും പിന്നീട് മുസ്തഫ, ആര്യവർത്തത്തിൽ ഒരു യക്ഷൻ തുടങ്ങിയ ചില നീണ്ട ആഖ്യാനങ്ങളും ശ്രീകുമാറിന്റെ ഉത്സാഹത്തിൽ മാതൃഭൂമിയിൽ വന്നു. 2nd MT കാലം പോയതോടെ ശ്രീകുമാറിന്റെ വിളി വരാതെയായി, ഞാൻ അയക്കാതെയുമായി. കമൽറാം സജീവ് എഡിറ്ററായപ്പോഴാണ് വീണ്ടും മാതൃഭൂമിയിൽ നിന്ന് എഴുതാൻ ക്ഷണം കിട്ടിയത്. അപ്പോഴേക്ക് കൊല്ലത്തിൽ കഷ്ടിച്ച് 2-3 കവിത പ്രസിദ്ധീകരിക്കുന്ന ലുബ്ധിലേക്ക് ഞാൻ ചുരുങ്ങിക്കഴിഞ്ഞിരുന്നു.
2000-2001 ശേഷം 6-7 കൊല്ലം വ്യക്തിപരമായ ചില കാരണങ്ങളാൽ മാതൃഭൂമിക്ക് ഒന്നും അയച്ചില്ല. 2008 തോന്നുന്നു ഒരു കവിതാ പതിപ്പിന് കമൽറാം സജീവ് കവിത ചോദിച്ചു, കൊടുത്തു. പിന്നീട് തുടർച്ചയായി കവിത വിവർത്തനങ്ങളും ലേഖനങ്ങളും മാതൃഭൂമിയിൽ എഴുതി. ഇപ്പോഴത്തെ ചീഫ് സബ് എഡിറ്റർ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞപ്പോഴും എഴുതി, ഹിന്ദുത്വ വർഗീയത വരിച്ച കോർപ്പറേറ്റ് വലയിൽ നിന്ന് മാതൃഭൂമി എന്നെങ്കിലും പുനരുജ്ജീവിപ്പിച്ച് പുറത്തു വരുന്നതായി ബോധ്യപ്പെട്ടാൽ വീണ്ടും എഴുതുകയുമാവാം. ഈ ബഹിഷ്കരണ തീരുമാനം കേവലം പ്രതിഷേധമല്ല, ഒരു സമരത്തിന്റെ തുടക്കമാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ അഭയാർത്ഥികളോ അന്യരോ ആയി ജീവിക്കാൻ തയ്യാറല്ലാത്ത സർഗാത്മക സ്വാതന്ത്ര്യം സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനോ അതിന്റെ മാധ്യമ പിണിയാളുകൾക്കോ അടിയറവ് വെക്കാൻ കൂട്ടാക്കാത്ത എഴുത്താളുകളുടെ അതിജീവന സമരത്തിന്റെ തുടക്കം. മുഖ്യധാര ആനുകാലികങ്ങളിൽ എഴുതി വരുന്ന കഴമ്പുള്ള എല്ലാ കൂട്ടെഴുത്താളരും ഹിന്ദുത്വ മാതൃഭൂമി ബഹിഷ്കരിച്ച് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രത്യാശയോടെ എന്ന് പറഞ്ഞാണ് അൻവർ അലി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എസ് ഹരീഷിന്റെ മീശ പ്രസിദ്ധീകരിച്ചപ്പോഴുണ്ടായ വിവാദത്തെ തുടർന്ന് നോവൽ പിൻവലിക്കേണ്ടി വന്നിരുന്നു. ആഴ്ചപ്പതിപ്പ് എഡിറ്റർ സ്ഥാനത്ത് നിന്ന് പിന്നീട് കമൽറാം സജീവ് രാജിവെക്കുകയുമുണ്ടായി. സംഘപരിവാർ ഭീഷണിക്ക് മാതൃഭൂമി വഴങ്ങിയെന്ന് ചൂണ്ടിക്കാട്ടി എസ് ഹരീഷ്, പ്രമോദ് രാമൻ, പി എസ് റഫീഖ്, എം ആർ രേണുകുമാർ, ലാസർ ഷൈൻ, വിനോദ് തോമസ് എന്നീ എഴുത്തുകാർ ആഴ്ചപ്പതിപ്പിന് വേണ്ടി എഴുതില്ലെന്ന് നിലപാടെടുത്തിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത നിലപാടാണ് RSSകാരുടേത്. എന്നാൽ മാതൃഭൂമിയെ പോലൊരു ജനപ്രിയ പത്രപ്രസ്ഥാനത്തിന്റെ നിലവാര തകർച്ച അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഇത് ഉത്തരേന്ത്യയല്ല, കേരളമാണ്. അന്നും ഇന്നും ഒരുപോലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ എതിർക്കുന്ന കേരളം.